കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നതാണ് ഈ സമരത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. മാഫിയ സർക്കാരിന്റെ തലവൻ ശ്രീ പിണറായി വിജയൻ രാജിവെക്കുന്നതുവരെ, അധികാരമൊഴിയുന്നതുവരെ ഈ സമരം നടത്തി അടിയുറച്ചു നിൽക്കും എന്ന പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. ബി ജെ പിയുടെ ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്നിട്ട് സംഘപരിവാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 98 സംഘപരിവാറിന്റെ നിയമസഭാ സാമാജികന്മാരോടാണ് യു ഡി എഫിന്റെ ഈ നാടിന്റെ 42 ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ സംഘപരിവാർ അതണ്ടക്കെതിരായി, സംഘപരിവാർ പ്രീണനത്തിനെതിരായി ഇതാ പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. യു ഡി എഫിന്റെ പ്രതിഷേധ മാർച്ച് ഈ നിയമസഭാ കവാടത്തിലേക്ക് കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ, ആർ എസ് എസിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇതാ പിണറായി വിജയന്റെ സംഘപരിവാർ പ്രീണനത്തിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് യു ഡി എഫിന്റെ പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെയായി കടന്നു വരികയാണ്. ആർ എസ് എസിനായി പിന്തുണ ചെയ്യുന്ന പിണറായി വിജയന് മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ യു ഡി എഫിന്റെ പ്രതിഷേധ മാർച്ച് ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഈ നിയമസഭാ മാർച്ച് ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ആർ എസ് എസിനായി വിടുപണി ചെയ്യുന്ന പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇതാ പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. ചെയർമാനുമായ ശ്രീ രാഹുൽ മാധ്യമത്തിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ പ്രതിപക്ഷ യുവജന സംഘടനകളിലെ സംസ്ഥാന അധ്യക്ഷന്മാർ, സംസ്ഥാന സെക്രട്ടറിമാർ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സമരസഖാക്കളെ സുഹൃത്തുക്കളെ, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മാഫിയ സർക്കാരിനെതിരായി, കേരളത്തിലെ ക്രിമിനൽ പോലീസിനെതിരായി, അതിന്റെ തലപ്പത്തിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായി
നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യു ഡി വൈ എഫിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭയിലേക്ക് നമ്മൾ മാർച്ചുമായി കടന്നു വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നതാണ് ഈ സമരത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. മാഫിയ സർക്കാരിന്റെ തലവൻ ശ്രീ പിണറായി വിജയൻ രാജിവെക്കുന്നതുവരെ, അധികാരമൊഴിയുന്നതുവരെ ഈ സമരം നടത്തി അടിയുറച്ചു നിൽക്കും എന്ന പ്രഖ്യാപനവുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു തിരുവാതിരയിൽ പാടിയത് ശ്രീ പിണറായി വിജയൻ കാരണം മുതലാണ് എന്നാണ്. എന്നാൽ ശ്രീ പിണറായി വിജയൻ കാരണഭൂതരല്ല, കാവ്യഭൂതമാണ് എന്നാണ് ഇന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എ കെ ജി സെന്ററിൽ നിന്ന് മാരാർജി ഭവനിലേക്ക് ഒരു ഭൂഗർഭാറ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഭൂഗർഭാറ ഇപ്പോ വെളിവായിരിക്കുകയാണ്. ഹിന്ദു പത്രത്തിലൂടെ ശ്രീ പിണറായി വിജയൻ അഭിമുഖം കൊടുത്തപ്പോഴാണ് അങ്ങനൊരു ഭൂഗർഭാറ ഇവിടെ ഉണ്ട് എന്ന് നമ്മളെല്ലാവരും കണ്ടത്. ആ ഭൂഗർഭാറയിലെ നിത്യസഞ്ചാരികളാണ് ശ്രീ പിണറായി വിജയനും ആർ എസ് എസിന്റെ നേതാക്കളും. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നത് കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. എന്നാൽ അതിനുവേണ്ടി ഒരു പി ആർ ഏജൻസിയെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു പി ആർ ഏജൻസി മുഖേന കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ നടപ്പില്ല എന്ന പ്രഖ്യാപനമാണ് കേരളത്തിലെ യുവജനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എമാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി, നിയമസഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കും, പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധ്യമല്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ സമരത്തിന് നായകത്വം വഹിക്കുന്ന യു ഡി വൈ എഫിന്റെ പ്രിയമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, ഇവിടെ ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്, നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയ്ക്കകത്തില്ല എന്നാണ്. അതിന് സ്പീക്കറും സി പി എമ്മും പറഞ്ഞ ന്യായീകരണം മുഖ്യമന്ത്രിക്ക് ശബ്ദം വരുന്നില്ല എന്നാണ്. ഒരാളുടെ രോഗാവസ്ഥയെ പരിഹസിക്കാനില്ല. കാരണം ഞങ്ങളുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടമായപ്പോൾ ഒരുപാട് പരിഹസിച്ച ആളുകളാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് രോഗാവസ്ഥയെ ഞാൻ പരിഹസിക്കുന്നില്ല. പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ ആ ശബ്ദം ഉയരുക ഈ നാട്ടിലെ സംഘപരിവാറിന് വേണ്ടിയിട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബി ജെ പിയുടെ ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്നിട്ട് സംഘപരിവാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 98 സംഘപരിവാറിന്റെ നിയമസഭാ സാമാജികന്മാരോടാണ് യു ഡി എഫിന്റെ ഈ നാടിന്റെ 42 ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ മുൻപ് വിചാരിച്ചിരുന്നത് ആർ എസ് എസിന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് ആൽത്തറകളിലാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ആർ എസ് എസിന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് അത് സി പി എമ്മിന്റെ നേതൃത്വത്തിനകത്താണ് എന്ന് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറ്റം ചെയ്യുന്നവന്റെ അവന്റെ കുറ്റകൃത്യം തേടാനാണ് ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയപ്പോ ശ്രീ വി ആർ അംബേദ്കറും അതുപോലെ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റുവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. കുറ്റകൃത്യം ചെയ്യുന്നവന്റെ മതം ചികഞ്ഞു പോകുന്ന പാരമ്പര്യം ഈ രാജ്യത്തെ തുടങ്ങി വെച്ചത് സംഘപരിവാറായിരുന്നുവെങ്കിൽ ആ സംഘപരിവാറിന്റെ പാരമ്പര്യത്തെ അതേ പാതയിലൂടെ കുറ്റം ചെയ്യുന്ന ആളുകളുടെ അവരുടെ മതം ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ. സ്വർണം കടത്തുന്നവർ അത്രയും മുസ്ലിം സമുദായക്കാരാണ് അത്രയും, സ്വർണം കടത്തുന്നവർ അത്രയും മലപ്പുറം ജില്ലക്കാരാണ് അത്രയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ സ്വർണ്ണക്കടത്ത് കേസ്, ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് 100 ദിവസത്തിലധികം ജയിലിൽ കിടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഷാഡോ ഓഫീസർ, അയാൾ മലപ്പുറം ജില്ലക്കാരനാണോ, അയാൾ ഇസ്ലാം നാമധാരിയാണോ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ്, അവർ
മലപ്പുറം ജില്ലക്കാരിയാണോ? അവർ മുസ്ലിം സമുദായാംഗമാണോ? അപ്പോ ഈ നാട്ടിൽ സ്വർണം കടത്തുന്നത്, സ്വർണം പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് എങ്കിൽ ആ മതത്തിന്റെ പേര് CPM എന്നാണ്